ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന ഗവർണറുടെ നിലപാട് നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ. പദവി ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞ ഗവർണർക്ക് അധികാരമില്ല, കോടതിയെ സമീപിക്കും. വിഷയത്തിൽ സർക്കാരും നിയമലംഘനം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ചാൻസലർ പദവി ഏറ്റെടുക്കില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം നിയമവിരുദ്ധമാണ്. ചാൻസലർ പദവി ഏറ്റെടുക്കാൻ നിയമപരമായി ബാധ്യതയുള്ള ഒരാളാണ് ഗവർണർ. കാരണം കേരള നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ അനുസരിച്ച് ചാൻസലർ ഗവർണറാണ്. അപ്പോൾ നാട്ടിലെ നിയമം അനുസരിച്ച് അദ്ദേഹം ചാൻസലർ പദവിയിൽ തുടരണം. അദ്ദേഹം തുടരാതിരിക്കണമെങ്കിൽ നിയമസഭയിൽ ഈ യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്ന് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് ചാൻസലർ പദവിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. നിയമപരമായി നിയമ നിർമ്മാണ സഭ പാസാക്കിയ നിയമമനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ചാൻസലറാണ്. ആ പദവി താൻ ഏറ്റെടുക്കില്ലെന്നൊരു ഗവർണർക്ക് പറയാൻ യാതൊരുവിധ അധികാരമില്ല. നിയമവിരുദ്ധമായിട്ടാണ് ഗവർണർ സംസാരിക്കുന്നത്. രേഷ്മ, ചാൻസലർ പദവി എന്ന ഗവർണറുടെ നിലപാട് നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. പദവി ഏറ്റെടുക്കില്ലെന്ന് പറയാൻ ഗവർണർക്ക് അധികാരമില്ല. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും വിഷയത്തിൽ സർക്കാരും നിയമലംഘനം നടത്തിയതായും അദ്ദേഹം പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ബിനു, ഈ ചാൻസലർ പദവി താൻ ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു കർശന നിലപാട് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് പ്രതിപക്ഷം ഔദ്യോഗികമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ചാൻസലർ പദവി ഏറ്റെടുക്കില്ല എന്നുള്ള ഗവർണറുടെ തീരുമാനം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമലംഘനം ആര് നടത്തിയാലും കോടതിയിൽ ചോദ്യം ചെയ്യും. ഗവർണറുടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമായിട്ടും നിയമത്തിന് അധീനനായിട്ടുള്ള വ്യക്തിയല്ല ഗവർണർ. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഇങ്ങനെ പറയാൻ യാതൊരു അധികാരവുമില്ല. നിലവിലെ വിഷയങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് തീരുമാനം കൃത്യമായിട്ട് ചാൻസലർ പദവി ഏറ്റെടുക്കാൻ ഗവർണർ തയ്യാറാകണം. ഒപ്പം തന്നെ സർക്കാരും ഈ നിയമലംഘനം നടത്തി എന്നുള്ളൊരു പരാമർശവും വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള കാര്യവും വി ഡി സതീശൻ പറഞ്ഞു. എന്തായാലും ഗവർണർ ഈ നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ചാൻസലർ പദവി ഏറ്റെടുക്കില്ല എന്നുള്ള തീരുമാനവുമായിട്ട് ഗവർണർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിനെതിരെയുള്ള ഒരു പരാമർശവും സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ വേണ്ട എന്ന് സി പി എം പറയുമ്പോൾ കേരളയിൽ വേണമെന്നാണ് സി പി എം കേരളത്തിൽ പറയുന്നത്. ഇത് സി പി എമ്മിന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമാണ് എന്നുള്ള ഒരു പരാമർശവും വി ഡി സതീശൻ ഇന്ന് നടത്തുകയുണ്ടായി. എന്തായാലും ചാൻസലർ പദവി ഗവർണർ എടുത്തിട്ടുള്ള തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ, നിയമവിരുദ്ധം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം.